എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. ഇന്ന് ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് പറയേണ്ടി വരിക വൈറ്റാമിൻ ഡിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ എന്നാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യം വൈറ്റാമിൻ ഡിക്കും അല്ലെങ്കിൽ വൈറ്റാമിൻ ഡി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾക്കും വന്നത്? ഒരു പക്ഷേ മനുഷ്യൻ ബാക്കി എല്ലാ സസ്തനികളെയും പോലെ തന്നെ പ്രകൃതിയിൽ നടന്ന് വൈറ്റാമിൻ ഡി സൂര്യനിൽ നിന്നൊക്കെ സ്വീകരിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി പ്രകൃതി ഡിസൈൻ ചെയ്ത ഒരു ജീവിയാണ്, ഒരു സസ്തനിയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ കണ്ണിൽ നമ്മൾ എല്ലാവരും മൃഗങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരു പശുവും കാളയും ഒക്കെ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളൊക്കെ നടക്കുന്നത് പോലെ, സൂര്യപ്രകാശം കൊണ്ട് ഒത്തിരി നേരം വെളിയിൽ നടക്കുന്ന സമയത്താണ് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള വൈറ്റാമിൻ ഡി ലഭിക്കേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എല്ലാവരും തന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ശരീരത്തിൽ എവിടെയും തന്നെ ശരിയായ രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കാത്ത രീതിയിലാണ് നമ്മുടെയൊക്കെ ജീവിത രീതി ഒന്നുള്ളത്. പലപ്പോഴും രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വാഹനത്തിൽ കയറി ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അവിടെ എത്തിയതിന് ശേഷം, സൂര്യാസ്തമയത്തിന് ശേഷം മാത്രം വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വൈറ്റാമിൻ ഡി ഇപ്പോൾ ഒത്തിരി ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതും. നമ്മുടെ മുഖവും കൈപ്പത്തിയും മാത്രം സൂര്യപ്രകാശത്തിലേക്ക് വെച്ച് നമ്മൾ അരമണിക്കൂറോളം വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം വേണ്ടുന്നതിൻ്റെ കേവലം 5% മാത്രമേ വൈറ്റാമിൻ ഡി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായും വെയിലിൻ്റെ എക്സ്പോഷർ ഇല്ലാത്ത, സൂര്യനെ കാണാത്ത ജീവിക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമായിട്ടും തന്നെ വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ് വൈറ്റാമിൻ ഡിയുടെ പ്രസക്തി എന്താണെന്ന് ഡോക്ടർമാർ പോലും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയതും അതിന് മുകളിലുള്ള ആധികാരികമായിട്ടുള്ള പല പഠനങ്ങളും നടന്നു വരുന്നതും. അതുപോലെ തന്നെ ഇന്ന് സാധാരണഗതിയിൽ ജനങ്ങൾ സൂര്യപ്രകാശത്തിലേക്ക് പോകുന്നില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെ ഒക്കെ അഡിക്റ്റായി വെളിയിലേക്ക് ഇറങ്ങാതെ കളിക്കാതെ ഒക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നന്നേ ചെറിയ പ്രായത്തിൽ തന്നെയും വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതും. ഒരു ദിവസം നമ്മൾക്ക് ഏകദേശം 12,000 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് വൈറ്റാമിൻ ഡി ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 12,000 എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ, ഒരു സംഖ്യ കേൾക്കുമ്പോൾ അത് ഒത്തിരി വലുതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 10,000 ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 0.25 മില്ലിഗ്രാമിന്, അതായത് 1 മില്ലിഗ്രാമിന് 1/4 മാത്രമാണ് വരുന്നത്. അപ്പോൾ 12,000 എന്നൊക്കെ പറയുന്നത് ഏകദേശം 0.4 മില്ലിഗ്രാമിൻ്റെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. അപ്പം അത്രയും സൂക്ഷ്മമായിട്ട് വൈറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിയില്ലെങ്കിലാണ് പലപ്പോഴും രോഗാവസ്ഥകൾ ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ വസ്തുക്കളിലും, ഇപ്പോൾ കോഡ് ലിവർ പോലെയുള്ള ഭക്ഷണ വസ്തുക്കൾ, അല്ലെങ്കിൽ ചീസ്, ബട്ടർ, റോ മിൽക്ക്, അല്ലെങ്കിൽ തിളപ്പിക്കാതെയുള്ള പാല്, ഇതിലൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റാമിൻ ഡി ലഭിക്കാനുള്ള മാർഗങ്ങളാണെങ്കിൽ പോലും മനുഷ്യന് വൈറ്റാമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെയാണ്. സൂര്യപ്രകാശം നമ്മുടെ ത്വക്കിന് മുകളിലേക്ക് പതിക്കുമ്പോൾ അവിടെയുള്ള കൊളസ്ട്രോളുമായി ചില രാസപ്രവർത്തനങ്ങൾ നടന്ന് അതിൻ്റെ അനന്തരഫലമായിട്ട് ലിവറിലും കിഡ്നിയിലും വെച്ചാണ് വൈറ്റാമിൻ ഡി എന്ന് പറയുന്ന വസ്തു ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന ഘടകം, സൂര്യപ്രകാശം നമ്മുടെ ത്വക്കിന് മുകളിലേക്ക് പതിക്കണം. അപ്പോൾ സൂര്യപ്രകാശം പതിച്ചാൽ മാത്രം പോരാ, അവിടെ വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് അവിടെ കൊളസ്ട്രോൾ വേണം. അപ്പോൾ കൊളസ്ട്രോൾ തീരെ കുറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വൈറ്റാമിൻ ഡിയുടെ സിന്തസിസ് നടക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദ്രോഗി, ആ ഹൃദ്രോഗിക്ക് വൈറ്റാമിൻ ഡി കുറയാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു കോൺട്രാഡിക്ടർ, ഒരു വലിയ പ്രശ്നം വരുന്നത്, ഇത്തരത്തിൽ വൈറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായ രോഗം വരാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള, ആവശ്യത്തിനുള്ള കൊളസ്ട്രോൾ ഉണ്ടാകണം എന്ന് തീർച്ചയായിട്ടും നമ്മൾ അത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കൊളസ്ട്രോള്, ഞാൻ രണ്ടാമത് പറഞ്ഞത്
സ്കിന്നിൽ സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികൾ പതിക്കണം. അത് പിന്നീട് കിഡ്നിയിലും ലിവറിലും വെച്ചിട്ടാണ് വൈറ്റാമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ശരിയായ രീതിയിലുള്ള ലിവറിൻ്റെ പ്രവർത്തനം അവിടെ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ലിവറിൽ നമുക്കറിയാം ബൈൽ സോൾട്ട്, ബൈലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാലും ഒരു വൈറ്റാമിൻ ഡിയുടെ ഉൽപ്പാദനം നടക്കില്ല. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ലിവറിനുണ്ടെങ്കിൽ മാത്രമേ അവിടെയും വൈറ്റാമിൻ ഡി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഓർഗനാണ്, ഒരു അവയവമാണ് കിഡ്നി. അപ്പോൾ കിഡ്നിയുടെയും ലിവറിൻ്റെയും നമ്മുടെ ത്വക്കിൻ്റെയും ആ ത്വക്കിലടങ്ങിയിട്ടുള്ള കൊളസ്ട്രോളിൻ്റെയും അൾട്രാ വയലറ്റ് രശ്മിയുടെ ഒക്കെ കൂട്ടായ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾക്ക് വൈറ്റാമിൻ ഡി ഉണ്ടാകുന്നത്. ശരീരത്തിനകത്ത് വൈറ്റാമിൻ ഡി കുറഞ്ഞു പോയാൽ ഏറ്റവും ആദ്യമായിട്ട് അത് ബാധിക്കാൻ പോകുന്നത് എല്ലുകളുടെ ആരോഗ്യത്തെയാണെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലുകളുടെ ആരോഗ്യം അല്ലെങ്കിൽ സന്ധികളുടെ ആരോഗ്യം കുറയുമ്പോഴാണ് നമുക്ക് ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത് ഓസ്റ്റിയോആർത്രൈറ്റിസ് ആവുക, അങ്ങനെ പലതരത്തിലുള്ള സന്ധികളെ ബാധിക്കുന്ന ഏത് പ്രശ്നങ്ങളും അതുവഴി ഉണ്ടാകാം. പക്ഷെ അതിൽ കൂടുതലായിട്ട് നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധമുള്ള, നമ്മുടെ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് രോഗങ്ങളാണ്. നിങ്ങൾ ഒരു പക്ഷേ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, മഴക്കാലങ്ങളിലാണ് പലപ്പോഴും പല വൈറസ് രോഗവും ബാധയും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വൈറസ് ഉണ്ട്. പലപ്പോഴും സെർവിക്കൽ കാർസിനോമ അടക്കം, അതായത് സ്ത്രീകളുടെ സെർവിക്സിൽ വരുന്ന കാർസിനോമ ക്യാൻസർ അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാലഘട്ടം, അതുപോലെ ഫ്ലൂ ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടം, പലതരത്തിലുള്ള വൈറസ് രോഗങ്ങളൊക്കെ വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടതുപോലെ തന്നെ വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞു വരുന്ന സമയങ്ങളിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന കാര്യങ്ങളും വൈറ്റാമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്നതും ആണ്. അപ്പോൾ ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒരു ഘടകമാണ് വൈറ്റാമിൻ ഡി എന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈറ്റാമിൻ ഡി എന്നത് വൈറ്റാമിൻ എന്നതിലുപരി ഇതൊരു ഹോർമോൺ പോലെ ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്രീ ഹോർമോൺ എന്ന ഗണത്തിൽപ്പെടുന്ന ഒരു ഹോർമോണാണ്. അത് തന്നെ പലപ്പോഴും ഇത് സ്റ്റിറോയിഡ്സ് ആയിട്ട് പല ശരീരത്തിനകത്ത് ഉണ്ടാക്കപ്പെടുന്ന പല സ്റ്റിറോയിഡൽ കണ്ടന്റുമായിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടും കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ സിന്തറ്റിക്കലി കൊടുക്കുന്ന വൈറ്റാമിൻ ഡി, വൈറ്റാമിൻ ഡി വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന കെമിക്കൽ അടങ്ങിയ വൈറ്റാമിൻ ഡി ഈ പറയുന്ന പ്രോപ്പർട്ടി കുറഞ്ഞ ഘടകങ്ങളായിരിക്കും, അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ വൈറ്റാമിൻ ഡി പ്രവർത്തിക്കാത്ത രീതിയിലുള്ള ഒരു ഘടകമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് സിന്തറ്റിക് ആയിട്ടുള്ള വൈറ്റാമിനിൽ ഉപരിയായിട്ട് നമ്മൾ ഭക്ഷണ ഘടകത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും തന്നെ കൂടുതൽ വൈറ്റാമിൻ ഡി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതുമാണ്. എന്തൊക്കെ കാരണങ്ങളുണ്ട് വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാം? ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും പ്രധാന ഘടകം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു, സൂര്യപ്രകാശത്തിലേക്ക് പോകാതിരിക്കുക. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിൽ കൊളസ്ട്രോൾ കുറയുക. മൂന്നാമത് അത് നമ്മളൊന്ന് കണ്ടു, ശരീരത്തിനകത്ത് ബൈലിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലിവറുമായിട്ട് ബന്ധമുള്ള രോഗം ഉണ്ടാവുക. ഇത്തരത്തിൽ ഒരു ലിവർ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടിയ അളവിൽ വൈറ്റാമിൻ ഡി അകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ, സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അത് പലപ്പോഴായിട്ട് ഹൈപ്പർ വൈറ്റാമിനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. അതല്ലെങ്കിൽ വൈറ്റാമിൻ ഡി ടോക്സിസിറ്റി എന്നൊക്കെ വിളിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് വൈറ്റാമിൻ ഡി കുറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് വളരെ കൂടിയ അളവിലുള്ള വൈറ്റാമിൻ ഡി നിങ്ങൾ സപ്ലിമെൻ്റ് ചെയ്യരുത്. അവിടെ ആലോചിക്കേണ്ടത് ലിവർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അവിടെ ബൈൽ പ്രോപ്പറായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും ഒരു ഒരു മെഡിക്കൽ അഡ്വൈസോട് കൂടിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കാനും പാടുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ സംസാരിച്ച ഘടകങ്ങൾ മാത്രമല്ല, നമ്മൾ കാണാത്ത ഒരു വശം കൂടി വൈറ്റാമിൻ ഡി കുറയാൻ വേണ്ടി ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, ടെൻഷൻ പലപ്പോഴും വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിലേക്ക് നയിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്താണ് അതിനുള്ള കാരണം? കാരണം വളരെ സിമ്പിളാണ്. നമ്മുടെ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിനകത്ത് ഒരു അഡ്രിനാൽ റഷ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ വളരെയധികം വർദ്ധിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ഈ പറയുന്ന ചില കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുകയും
നമുക്കറിയാം കോർട്ടിസോളും ഒരു സ്റ്റിറോയിഡ് ആയിട്ടാണ് പരിഗണിക്കാറുള്ളത്. അപ്പോൾ ഇത് മറ്റൊരു സ്റ്റിറോയിഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അവിടെയാണ് വൈറ്റാമിൻ ഡിയുടെ ഡിപ്ലീഷൻ അല്ലെങ്കിൽ വൈറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷനെ തടയുന്ന രീതിയിലുള്ള ചില രാസപ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നു. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ടെൻഷനും സ്ട്രെസ്സും വർദ്ധിക്കുന്ന സമയത്ത് വൈറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ ശരീരത്തിനകത്ത് കുറയുന്നു. അപ്പോൾ സ്ട്രെസ് കുറക്കുക എന്നതായിരിക്കാം ചിലപ്പോൾ വൈറ്റാമിൻ ഡി കൂട്ടാനുള്ള ഒരു നല്ല വഴിയായിട്ട് കാണേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ആണോ നിങ്ങൾക്ക് വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നത് എന്നുള്ള മൂലകാരണം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി വേറെ എന്തെങ്കിലും ഘടകങ്ങൾ ഈ പറയുന്ന പിന്നെ വൈറ്റാമിൻ ഡിയുടെ ന്യൂനതയ്ക്ക് ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നുണ്ടോ എന്നും നമുക്ക് കാണാം. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുന്ന ഒരു പേരാണ് സൈനർജസ്റ്റിക് ഹോർമോൺസ് എന്നുള്ളത്. അതായത് ചില ഹോർമോണുകൾ മറ്റൊരു ഹോർമോണുമായിട്ട് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുക. അതായത് ഒരു ഹോർമോൺ കൂടുമ്പോൾ മറ്റൊരു ഹോർമോൺ അത് ബാലൻസ് ചെയ്യാൻ കുറയേണ്ടി വരും. ഇതൊരു സീസോ പോലെ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുക എന്നുള്ളത് പോലെയുള്ള ഒരു 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 കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ശരീരത്തിൽ ഈ പറയുന്ന ഹോർമോൺസ് ഒക്കെ പ്രവർത്തിക്കുക. അത്തരത്തിൽ ഈ പറയുന്ന വൈറ്റാമിൻ ഡിയുമായിട്ട് തുലനം ചെയ്തു പോകേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹോർമോൺ ഉണ്ട്. അതിനെയാണ് നമ്മൾ പണ്ടൊക്കെ വൈറ്റാമിൻ എഫ് എന്ന് വിളിക്കുന്നത്. എന്താണ് വൈറ്റാമിൻ എഫ്, എന്താണ് വൈറ്റാമിൻ ഡി, ഇത് തമ്മിൽ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളത്? ഒന്ന്, വൈറ്റാമിൻ ഡി എന്നുള്ളത് ഒരു സാച്ചുറേറ്റഡ് ഫാറ്റാണ്. വൈറ്റാമിൻ എഫ് എന്നുള്ളത് ഒരു അൺസാച്ചുറേറ്റഡ് ഫോമിലുള്ള ഫാറ്റാണ്. വൈറ്റാമിൻ ഡിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ള കാൽഷ്യം ആമാശയത്തിൽ നിന്നെടുത്ത് രക്തത്തിലേക്ക് ചേർക്കുക എന്നുള്ള രക്തത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് വൈറ്റാമിൻ ഡിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇനി വൈറ്റാമിൻ എഫ് എന്താണ് ചെയ്യുന്നത്? വൈറ്റാമിൻ എഫ് ചെയ്യുന്നത് ഈ പറയുന്ന കാൽഷ്യത്തിനെ ബ്ലഡിൽ നിന്നെടുത്ത് നിങ്ങളുടെ ത്വക്കിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്, സ്കിന്നിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വൈറ്റാമിൻ എഫ് എന്ന് പറയുന്ന ഘടകം ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അവിടെ ആലോചിക്കേണ്ടത് എന്താണ് ഈ വൈറ്റാമിൻ എഫ്? ഇത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ പല ഘടകം നമുക്ക് കിട്ടും. ഇപ്പം സാഫ്ലോയിൽ ഓയിൽ പോലെയുള്ള, സൺഫ്ലവർ ഓയിൽ പോലെയുള്ള, പല പംപ്കിൻ സീഡ് പോലെയുള്ള പല ഘടകങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വൈറ്റാമിൻ ഡിയും വൈറ്റാമിൻ എഫും തമ്മിലുള്ള കൃത്യമായ ഇടപെടലുകളിൽ കൂടിയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം പോലും നിലനിർത്താൻ വേണ്ടി കഴിയുക. അതായത് വൈറ്റാമിൻ ഡി കൂടുന്ന സമയത്ത് വൈറ്റാമിൻ എഫ് ചിലപ്പോൾ കുറയും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ സൂര്യപ്രകാശത്തിലൊക്കെ നല്ല എക്സ്പോഷർ കിട്ടുന്ന സൂര്യൻ്റെ രശ്മിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സൺ ബേൺ ഉണ്ടാവും. എന്തുകൊണ്ടാണ് സൺ ബേൺ വരുന്നത്? സൺ ബേൺ വരുന്നത് ശരീരത്തിനകത്തുള്ള വൈറ്റാമിൻ എഫ് കുറയുന്നതുകൊണ്ടാണ്. വൈറ്റാമിൻ എഫ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? വൈറ്റാമിൻ ഡി കൂടിയതുകൊണ്ടാണ്. അതാണ് പലപ്പോഴും കൃഷി ചെയ്യാവുന്ന കർഷകരൊക്കെ, വെയിൽ കൊണ്ട് നിൽക്കുന്ന കർഷകരിൽ പലർക്കും സ്കിന്നിൻ്റെ കട്ടി കൂടുന്നതായിട്ട് കാണാം പലപ്പോഴും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വൈറ്റാമിൻ എഫ് കുറയുന്നത് കൊണ്ട് കാൽഷ്യത്തിൻ്റെ ഡിപ്ലീഷനിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ കൊണ്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ എക്സീമ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ നമ്മൾ വൈറ്റാമിൻ എഫ് അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൃത്യമായ അളവിൽ ശരീരത്തിലേക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് പോലും സ്വാധീനിക്കാനുള്ള കഴിവ് നമ്മുടെ വൈറ്റാമിൻ ഡിക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഹോർമോണുകളുടെയും ബാലൻസ് തുലനമായി കൊണ്ടുപോവുക എന്നുള്ളതും വളരെ വളരെ ആരോഗ്യത്തിൻ്റെ ആവശ്യത്തിന് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ വേണ്ടത് നിങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൊടുക്കുക, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ള വൈറ്റാമിൻ ഡിയും കൊടുക്കുക. ഇത് രണ്ടും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ കോഡ് ലിവർ ഓയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ മീൻ ഗുളിക എന്നൊക്കെ എളുപ്പത്തിൽ പറയുന്ന കാര്യം, ഇത്തരത്തിലുള്ള കോഡ് ലിവർ ഓയിലൊക്കെ കഴിക്കുന്ന സമയത്ത് പലപ്പോഴും അലർജി സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ തുമ്മൽ പോലെയുള്ള, ജലദോഷം പോലെയുള്ള ചെറിയ ചെറിയ അലർജികൾ, അതുപോലെ സ്കിന്നിന് വരുന്ന അലർജികൾ, ഇതിനൊക്കെ ഈ കോഡ് ലിവർ ഓയിൽ ഗുണം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലും ഈ വൈറ്റാമിൻ ഡിയുടെയും വൈറ്റാമിൻ എഫിൻ്റെയും ബാലൻസ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ വൈറ്റാമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വൈറ്റാമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് നമ്മൾ സ്വതവേ പറയുന്നത് വൈറ്റാമിൻ എഫും വൈറ്റാമിൻ ഡിയും തമ്മിലുള്ള ബാലൻസ് വ്യത്യാസം വന്നാലൊക്കെ വരുന്നത് പ്രധാനമായിട്ടും ഒന്ന് ഫാറ്റീഗ് ആണ്, വളരെ കഠിനമായ ക്ഷീണം. പലപ്പോഴും പലരും പറയാറുണ്ട് യോണിങ് അല്ലെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാലും കൂട്ടുവായിട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു അലസമായിട്ട് ഇരിക്കുക, ഒന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക. പലപ്പോഴും പല വിദ്യാർത്ഥികളും പാരന്റ്സ് വന്നിട്ട് പറയാറുണ്ട് പരീക്ഷ ആകാറായി, 10ാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികളാണ്, പണ്ടൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു, ഇപ്പോൾ പുസ്തകം തുറന്ന് മുമ്പിൽ വെക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇവന്റെ മെമ്മറിയിലേക്ക് പോകുന്നില്ല, ഒന്നും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള പല കാര്യങ്ങളും വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഭൂരിപക്ഷം ആൾക്കും വൈറ്റാമിൻ ഡി കുറവായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ മെമ്മറിയെ പോലെയുള്ള കോൺസെൻട്രേഷൻ പോലെയുള്ള പല കാര്യങ്ങളും വൈറ്റാമിൻ ഡി സ്വാധീനിക്കാം. മറ്റൊന്ന് ചിലരൊക്കെ പറയാറുണ്ട് ഉറക്കത്തിൽ പെട്ടെന്ന് കാലിൻ്റെ പേശികളൊക്കെ വലിഞ്ഞു മുറുകി മസിൽ ക്രാംപ്സ് ഉണ്ടാവുക, മസിൽ കയറുക. ഈ മസിൽ കയറി കഴിഞ്ഞാൽ എഴുന്നേറ്റ് കുറേ പ്രാവശ്യം നമ്മൾ തിരുമ്മിയിട്ടാണ് ഇതൊന്ന് മസിൽ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ആ വേദന കൊണ്ട് 1-2 ദിവസത്തേക്ക് നടക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഭൂരിപക്ഷം പേരിലും വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയിലാണ് ഈ ക്രാംസും വരുന്നത്. ചിലർക്കൊക്കെ മഗ്നീഷ്യം പോലെയുള്ളതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും വരാം. അപ്പം മറ്റ് ചിലർക്ക് വരിക എന്നുള്ളത് കൈ കാലുകളൊക്കെ ഇങ്ങനെ ഒരു വശത്തേക്ക് അങ്ങ് ചിരിഞ്ഞു പോവുക, എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് തണുപ്പൊക്കെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ കാലുകൾ ഇങ്ങനെ കോടിപ്പോവുക, അത് പിന്നെ ഒത്തിരി നേരം തിരുമ്മിയിട്ടൊക്കെയാണ് അത് നേരെയാക്കേണ്ടി വരിക. അപ്പം ഇത്തരത്തിലുള്ള ഈ മസിൽ ക്രാംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വന്നേക്കാം. മറ്റൊന്ന് ബ്രിട്ടിൽ നെയിൽസ് ആണ്, കൈയുടെ നഖങ്ങൾ അല്ലെങ്കിൽ കാലിൻ്റെ നഖങ്ങളൊക്കെ വിണ്ടു കീറുന്നത് പോലെ പോവുക. ചില സമയത്ത് അതിന് ഇൻഫെക്ഷൻസ് വരിക. ആ ഇൻഫെക്ഷൻസ് പലപ്പോഴും വരുന്നത് ഫംഗസിൻ്റെ വളർച്ച കൊണ്ടാവാം. ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് വരുന്നത് പോലും വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. അപ്പോൾ ഫംഗസുമായിട്ട് ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങളും നിയന്ത്രണ വിധേയമാകുന്നത് വൈറ്റാമിൻ ഡിയുടെ ശരിയായ പ്രസൻസ് ഉണ്ടാകുമ്പോൾ തന്നെയാണ്. അപ്പോൾ പല പല നമ്മൾ ഒരുവിധം സിസ്റ്റം എടുത്തു നോക്കുമ്പോൾ ആവാദ ചൂടം വരുന്ന ഏത് പ്രശ്നത്തിൽ, ഇപ്പം മുടി കൊഴിച്ചിലായാലും പല്ലുകൾക്ക് വരുന്ന പ്രശ്നങ്ങളായാലും കണ്ണിന് വരുന്ന വരണ്ട അല്ലെങ്കിൽ കണ്ണിന് വരുന്ന വരൾച്ച പോലെയുള്ള പ്രശ്നങ്ങൾ, മസിൽസിന് വരുന്ന ക്രാമ്പുകൾ, മെമ്മറി കുറയുന്ന അവസ്ഥ, ഈ പറയുന്ന ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും, ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെടുന്ന പല പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ലിവറുമായിട്ടും കിഡ്നിയുമായിട്ടും ബന്ധപ്പെടുന്ന പല പ്രശ്നങ്ങൾ, പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പലരും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിനകത്ത് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നിയിട്ട് പോയി കഴിഞ്ഞാലും സ്റ്റൂള് ഹാർഡല്ല അല്ലെങ്കിൽ മലം ഹാർഡായിട്ട് പോകുന്നില്ല, അത് അധികം കട്ടിയൊന്നുമില്ല, പക്ഷെ പകുതി മാത്രമേ പോകൂ, ബാക്കി അവിടെ നിൽക്കും. അത് പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് ഒന്ന് പോയി ട്രൈ ചെയ്യുമ്പോൾ പിന്നീട് കുറച്ചുകൂടെ പോവുക. അപ്പം എന്തുകൊണ്ടാണ് അത് പോകാത്തത്? പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കുറയുന്നതുകൊണ്ടാണ്, നമ്മുടെ തരംഗ രൂപത്തിൽ നമ്മുടെ കുടലിൽ വരുന്ന തരംഗങ്ങൾ കുറയുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ തരംഗങ്ങൾ ഉണ്ടാകേണ്ടത്? മഗ്നീഷ്യം കൊണ്ടാണ് ഉണ്ടായത്. മഗ്നീഷ്യത്തിൻ്റെ അബ്സോർഷൻ, മഗ്നീഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കണമെങ്കിലും എന്ത് വേണം? വൈറ്റാമിൻ ഡി വേണം. ഇത് ഇങ്ങനെയുള്ള പല രീതിയിലും ശരീരത്തിന്റെ ജീവധർമ്മ പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ ശേഷിയുള്ളതാണ് വൈറ്റാമിൻ ഡി. അപ്പോൾ ശരിയായ രീതിയിലുള്ള വൈറ്റാമിൻ ഡി ലഭിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ശരിയായ ഭക്ഷണത്തിൽ നിന്നും, ചീസ് പോലെ, ബട്ടർ പോലെയുള്ള, പിന്നെ കോഡ് ലിവർ ഓയിൽ പോലെയുള്ള നല്ല ശുദ്ധമായ പശുവിൻ്റെ പാല്, അതായത് പുല്ല് തിന്ന് വളരുന്ന പശുവിൻ്റെ പാല്, ആ പാലിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ഇതിലുപരിയായിട്ട് നമുക്ക് ശരിയായ സൂര്യപ്രകാശത്തിൽ നിന്ന് ഇത് ലഭിക്കാവുന്ന, അപ്പോൾ കൃത്യമായിട്ട് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രകൃതിദത്തമായ കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ വൈറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ഇത് സാധിക്കുന്നില്ല എങ്കിൽ മാത്രം, വളരെ കുറഞ്ഞ രീതിയിൽ വൈറ്റാമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രം ഒരു ശരിയായ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ലിവർ സംബന്ധമായ, ബയല് സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് സിന്തറ്റിക് ആയിട്ട് ഇതിൻ്റെ സപ്ലിമെൻറ്റേഷൻസ് കൊടുക്കാം. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് 600 ഇന്റർനാഷണൽ യൂണിറ്റ്, 800 ഇന്റർനാഷണൽ യൂണിറ്റ്, 1000, 2000, 5000, 10000 തുടങ്ങി 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് വരെയുള്ള വൈറ്റാമിൻ ഡി സപ്ലിമെൻറ്റേഷൻസ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്.
അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് എക്സ്പേർട്ട് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ശരിയായ രീതിയിൽ വൈറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ സൂക്ഷിക്കുക ഒരുപാട് രോഗങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.